ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ അനു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഈ വീട് പലർക്കും ഇഷ്ടമായി എന്ന് പേഴ്സണലി എനിക്ക് കമൻറ്റും കോൾസും ഒക്കെ വന്നിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ റസാഖ് സാറ് പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള കുറേ പഴയ കാലത്തെ മെമ്മറീസ് ഉള്ള കളക്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വീട്ടിലെ ഒരു റൂം മൊത്തമായിട്ടും ഇത് വെക്കാനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം. ഷോക്കേസിലെ ഓരോരോ സാധനങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. പഴയകാലത്തെ സിനിമ പോസ്റ്റർ മുതൽ പഴയകാലത്തെ റേഡിയോ, കിണ്ടി, കോളാമ്പി, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. എനിക്കിതൊക്കെ കണ്ടപ്പം ഭയങ്കര അത്ഭുതമായിരുന്നു. കാര്യം നമ്മളെ വീട്ടിലും ഉണ്ടാവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, പക്ഷേ ഒരുപാട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അത് ഒരു കേടും കൂടാതെ ഇതുപോലെ പ്രിസർവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ. പണ്ടത്തെ ടേപ്പ് റെക്കോർഡറിൻ്റെ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഈ ഒരു കാസറ്റ് പ്ലേ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നൊരു സംശയം, ഇതൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാവില്ലേന്ന്. ഇല്ലാട്ടോ, ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി അത്രയ്ക്കും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് അധികം പൊടിയൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് എന്താ പറയുക, നമുക്ക് കൊതി തോന്നുന്ന വിധം കീപ്പ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് കാണാമല്ലേ. ഈ ഭരണിയൊക്കെ എത്ര പേരുടെ വീട്ടിലുണ്ടാവും. ഇതൊക്കെ നമുക്കിപ്പം നിധിയൊക്കെ കിട്ടുമ്പോൾ മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടും ഇങ്ങനത്തെ ഭരണിയില്ലേ. പക്ഷെ ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ, പണ്ട് നമ്മളെ മുതുമുത്തച്ഛന്മാരുടെ കാലത്തുള്ളതാന്ന് പറയാം. പിന്നെ ഇതൊക്കെ പണ്ടത്തെ എത്രയോ കാലം മുന്നേ മ്യൂസിക് സിസ്റ്റം ആയിരിക്കാം. ഹാർമോണിയം ഉണ്ട്, അത് ഇതൊക്കെ കുറച്ച് കേട് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ഒരുപാട് കാലം പഴക്കമുള്ളതാണ്. പിന്നെ ഇതാ എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും മൂപ്പരുടെ കയ്യിലുണ്ട് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും. റസാഖ് സാറ് കുഞ്ഞായപ്പം, റസാഖ് സാറ് നടന്നു തുടങ്ങുന്ന പ്രായത്തിൽ അദ്ദേഹത്തിന് അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത കളിപ്പാട്ടമാണത്. പിന്നെ ഇതാ പണ്ട് കാലത്തെ നമ്മുടെ മുറമില്ല, ഈ അരിയൊക്കെ നമ്മൾ കൊയ്ത്തൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലുള്ള മുറങ്ങൾ യൂസ് ചെയ്യായിരുന്നു. പിന്നെ എടുത്തു പറയാൻ പണ്ടുള്ള ഫാന്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അത്ഭുതത്തോടെയാണ് കേട്ടോ ഞാൻ അവിടുന്ന് വരുമ്പം ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടത്. പണ്ട് കാലത്തെ ലൈറ്റർ എങ്ങനെ ഉണ്ടാവും, ഇതാണത്. പിന്നെ ഇതാ പണ്ടത്തെ ഫാൻ കേട്ടോ. ഈ കാണിക്കുന്ന സാധനത്തിന്റെ പേര് മുളയങ്കണം. മുളയങ്കണമാണോ മുളയങ്കനമാണോ എന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പണ്ട് കാലത്ത് നമ്മൾ എഴുത്തൊക്കെ നമ്മൾ താളിയോല വരുന്നതിന് മുൻപ് ഈ മുളയിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഇനിയും ഒരുപാട് സാധനങ്ങൾ ഈ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞൊരു വീട് തന്നെയാണ് ഇത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പോയി കാണണം. നല്ലൊരു അടിപൊളി വീടാണ്. നിങ്ങൾക്ക് ഭാവിയിൽ വീട് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഓരോ വീഡിയോസിലും നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് പുതിയ വീഡിയോസ് ഇടാൻ എനിക്കൊരു ഇൻസ്പിറേഷൻ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം.